ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സുജീത് സുധാകരൻ ഡെന്റൽ സർജൻ ആണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ദന്താരോഗ്യത്തെയും ചികിത്സയെയും കുറിച്ച് മിക്ക പേഷ്യൻസും പതിവായി ചോദിക്കുന്ന സംശയങ്ങളും അതിൻ്റെ മറുപടിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേതാണ് പല്ല് അടയ്ക്കാനായി ഡോക്ടർ പല്ലിലെ പോട് വലുതാക്കുമോ എന്നുള്ളത് പല്ലിലെ പോട് എന്ന് നമ്മൾ സാധാരണയായി പറയുന്നത് ഭക്ഷണാവശിഷ്ടങ്ങളും ബാക്ടീരിയയും ആക്ട് ചെയ്ത് പല്ലിനെ ദ്രവിപ്പിച്ച് കളയുന്ന അവസ്ഥയാണ് പല്ലിലെ പോട് എന്ന് പറയുന്നത് അപ്പോൾ ഡോക്ടർ പല്ലടയ്ക്കുമ്പോൾ പല്ലിലെ പോട് വലുതാക്കുകയല്ല ചെയ്യുന്നത് പല്ലിലെ പോട് ശരിക്കും പുറമേ കാണുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഉള്ളിലേക്ക് ഉണ്ടായിരിക്കുക പല്ലിലെ പോട് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ നല്ല പല്ലിനെ എടുത്തു കളയുകയല്ല നല്ല പല്ലിന്റെ ഭാഗങ്ങളെ എടുത്തു കളയുകയല്ല ചെയ്യുന്നത് പല്ലടച്ച മെറ്റീരിയൽ കൂടുതൽ കാലം പല്ലുമായി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത അളവിലാണ് രൂപപ്പെടുത്തി എടുക്കുന്നത് ദ്രവിച്ച ഭാഗത്തെ പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷം മാത്രമേ പല്ലടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതുമല്ല പല്ലിന്റെ ആരോഗ്യമുള്ള ഭാഗത്തെ നിലനിർത്തിക്കൊണ്ടുമാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമാണ് പല്ലെടുത്തു കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പേഷ്യൻസിന്റെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഡോക്ടറെ പല്ലെടുത്തു കഴിഞ്ഞാൽ കുളിക്കാൻ പാടുണ്ടോ എന്നുള്ളത് ഇതിന് പ്രത്യേകിച്ച് ശാസ്ത്രീയമായ അടിത്തറയൊന്നും ഇതുവരെ നിലവിലില്ല എന്നിരുന്നാലും ഏതൊരു സമയത്തെ പോലെ ശരീരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പഴുപ്പും അണുബാധയും ഒന്നും ഉണ്ടാവാതിരിക്കാനും ശരീരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യമാണ് പല്ല് കേടാവാതിരിക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ള ചോദ്യം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പല്ലിന്റെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പല്ലിന്റെ സംരക്ഷണത്തിന് വേണ്ടി പല്ല് കേടാവാതിരിക്കാനും പല്ലിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുമുള്ള ഗവേഷണങ്ങൾ പുരാതന കാലം മുതൽക്കേ നടത്തി വരികയാണ് പക്ഷേ ഇതുവരെ ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം നാലാമത്തേതാണ് പല്ലിൽ കമ്പിയിടണം പക്ഷെ ഒറ്റക്കമ്പി മതി എന്നുള്ള ഒരു കാര്യം പല്ലിൽ കമ്പിയിടുമ്പോൾ ഒറ്റക്കമ്പി വേണോ അതല്ല ഫിക്സ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ എല്ലാ കേസിലും ഒറ്റക്കമ്പി ഇട്ട് പല്ല് നേരാക്കാൻ സാധിക്കില്ല അഞ്ചാമത്തതാണ് കുട്ടികളെ ഏത് പ്രായം മുതലാണ് പല്ല് തേപ്പിച്ച് തുടങ്ങേണ്ടത് എന്നുള്ള സംശയം പല്ലിൽ പോട് വരുന്നത് ഭക്ഷണാവശിഷ്ടങ്ങളും ബാക്ടീരിയയും തമ്മിലുള്ള പ്രതിപ്രവർത്തനം മൂലമാണ് കുട്ടികളിൽ പാൽപ്പല്ല് വന്നു തുടങ്ങുന്നത് 6-7 മാസം മുതലാണ് ഒരു 3.5 മാസത്തിനുള്ളിലായിട്ട് എല്ലാ പല്ലുകളും വന്നു കഴിയുകയും ചെയ്യും പാൽപ്പല്ല് വന്നു തുടങ്ങുന്നത് മുതൽ പല്ല് സംരക്ഷണത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആദ്യത്തെ പല്ല് കണ്ടു തുടങ്ങുന്നത് മുതൽ നനഞ്ഞ തുണി ഉപയോഗിച്ച് അല്ലെങ്കിൽ പഞ്ഞി നനച്ച് തുടച്ചു കൊടുക്കുക അതിനുശേഷം പതിയെ കുട്ടികളുടെ സോഫ്റ്റ് ബ്രഷിലേക്ക് മാറാവുന്നതാണ് ആറാമത്തതാണ് ഉമിക്കരി പൽപ്പൊടി എന്നിവ ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് കുഴപ്പമുണ്ടോ അതോ ടൂത്ത് പേസ്റ്റ് തന്നെ ഉപയോഗിക്കണോ എന്നുള്ളത് ഉമിക്കരി പൽപ്പൊടി എന്നിവയാണെങ്കിലും ഉപ്പ് ഉപയോഗിച്ചാണെങ്കിലും ഇതെല്ലാം അബ്രേസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതായത് പല്ലിന് തേയ്മാനം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇത് ഉപയോഗിച്ച് പല്ല് തേക്കാൻ പാടില്ല ഇത് ഉപയോഗിച്ച് തേച്ചു കഴിഞ്ഞാൽ പല്ലിന് തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലവർ പറയും ഉമിക്കരി അല്ലെങ്കിൽ പൽപ്പൊടി ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ പല്ല് നന്നായി വെളുക്കുന്നുണ്ടോ എന്നുള്ളത് ദന്താരോഗ്യവും വെളുത്ത പല്ലുകളും തമ്മിൽ ഒരു ബന്ധവുമില്ല ഇതെല്ലാം അബ്രേസീവ് ഏജൻസ് ആയത് കാരണം ഇനാമൽ നഷ്ടപ്പെടുന്നത് കാരണമാണ് പല്ല് കൂടുതൽ വെളുത്തതായി തോന്നുന്നത് പല്ലിന്റെ യഥാർത്ഥ നിറം വെള്ളയല്ല മറിച്ച് മഞ്ഞ കലർന്ന വെള്ളയാണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏഴാമത്തെയും അവസാനത്തെയും പോയിന്റ് ആണ് വിസ്ഡം ടൂത്ത് അഥവാ മൂന്നാമത്തെ അണപ്പല്ല് സർജറിയിലൂടെ നീക്കം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എല്ലാ വിസ്ഡം ടൂത്തും എടുത്തു കളയേണ്ട ആവശ്യമില്ല പൂർണമായും പുറത്തേക്ക് വരാൻ പറ്റാത്ത വിസ്ഡം ടൂത്ത് ആണെങ്കിൽ അതായത് സ്ഥലമില്ലായ്മ കാരണം എല്ലിനുള്ളിൽ അകപ്പെടുകയോ അല്ലെങ്കിൽ തൊട്ടടുത്ത പല്ലിന്റെ തടസ്സം കാരണം പുറത്തേക്ക് വരാൻ പറ്റാത്ത പല്ലാണെങ്കിലും പൂർണ്ണമായും ദ്രവിച്ചു പോയ വിസ്ഡം ടൂത്ത് ആണെങ്കിലും സർജറിയിലൂടെ നീക്കം ചെയ്യേണ്ടി വരുമായിരിക്കാം അല്ലാതെ എല്ലാ വിസ്ഡം ടൂത്തും സർജറിയിലൂടെ നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല എട്ടാമത്തെ കാര്യമാണ് പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമൽ പോകുമോ എന്നുള്ളത് പല്ല് നല്ല രീതിയിൽ ബ്രഷിംഗും ഫ്ലോസിംഗ് ഒന്നും ചെയ്യാത്തത് കാരണം പല്ലിന് മുകളിൽ ഭക്ഷണ പദാർത്ഥം അടിഞ്ഞുകൂടുകയും അതുമായി ബാക്ടീരിയ ആക്ട് ചെയ്യുകയും കട്ടിയുള്ള കാൽക്കുലസ് രൂപപ്പെടുകയും ചെയ്യുന്നു പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമലല്ല മറിച്ച് ഈ രൂപപ്പെട്ടിരിക്കുന്ന കാൽക്കുലസും സ്റ്റെയിൻസുമാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക
നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്നത് വഴി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. നാളെ പുതിയൊരു വിഷയവുമായി കാണാം. താങ്ക് യു.